വെൽക്കം ടു അജിൻ വ്ലോഗ്സ്. ഇന്ന് നമ്മൾ പിന്നെയും ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം. ഫുഡ് കഴിച്ച് ഫുഡിൻ്റെ റിവ്യൂ, ഫുഡിൻ്റെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ആദാമിൻ്റെ ചായക്കട. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ കിസൈസ്, ദമസ്കസ് സ്ട്രീറ്റിലാണ്. അപ്പം ഇന്ന് നമ്മൾ അവിടുത്തെ ഫുഡാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ആദാമിൻ്റെ ചായക്കടയ്ക്ക് കുറേ പ്രത്യേകത ഉണ്ട്. ഐ തിങ്ക് ഇത് ആസിഫിലേക്ക് എന്തോ ഷെയറൊക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പണ്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മേ ബി ഒരു 3 years ബിഫോർ. കൊറോണയൊക്കെ ആയപ്പോൾ തന്നെ ഇവർ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തായിരുന്നു. ഇപ്പോൾ അവർ പിന്നെ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല കിട്ടിലും മെനുവും കിട്ടിലും ഫുഡുമാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ ആദാമിൻ്റെ ചായക്കടയിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ക്യുസീനിലെ ഭക്ഷണം കഴിക്കണം എന്ന് സത്യം പറഞ്ഞ ഒരു ആ ഒരു നാടൻ ടച്ചൊക്കെ ഉണ്ടെങ്കിലും അവിടെ എല്ലാ ടൈപ്പിലെ ഫ്യൂഷൻ ഫുഡുകളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പല ടൈപ്പിലെ പല രീതിയിലുള്ള പല രാജ്യങ്ങളിലെ ഭക്ഷണം എടുത്തിട്ട് അവരതൊരു ഫ്യൂഷൻ പരുവത്തിൽ എങ്ങനെ ഒരു കേരള അറ്റ്മോസ്ഫിയറിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആ ഒരു ആ ഒരു ആ ഒരു ഷെഫിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അല്ലെങ്കിൽ ആ ഒരു മെനു ഡിസൈഡ് ചെയ്ത ആളുടെ കഴിവാണ് ശരിക്കും പറയേണ്ടത് ഏറ്റവും അടിപൊളിയാണോ. അങ്ങനെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭക്ഷണം കിട്ടി. അതാണ് ഇതാണ് പയ്യോളി ചിക്കൻ ഫ്രൈ. ഇത് പയ്യോളി ചിക്കൻ ഫ്രൈ എന്ന പയ്യോളി എന്ന് പറയുന്ന ആ ഒരു ഒരു സ്ഥലത്തെ ഒരു ചിക്കൻ ഫ്രൈ ആണ്. പക്ഷേ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് ചിക്കനിൽ അതിൻ്റെ ഒരു ഒരു സോഫ്റ്റ്നെസ്സും അതൊന്ന് പൊളിക്കുമ്പോൾ ഉള്ള ഒരു ആ ഒരു ടേസ്റ്റും അതിൻ്റെ കൂടെയുള്ള ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു അതായത് ചിക്കൻ വറക്കുമ്പോൾ കിട്ടുന്ന ഒരു മിക്സ്ചർ, ആ ഒരു മിക്സ്ചർ അതിൻ്റെ മുകളിലിങ്ങനെ വെതറിയിട്ട് അതും ആ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ സ്റ്റാർട്ടേഴ്സായിട്ട് കഴിക്കാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ലൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ കേട്ടോ. പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എത്തി, അതായത് ആദാമിൻ്റെ സ്പെഷ്യൽ ബീഫ് റിബ്സ്. ഈ ബീഫ് റിബ്സിനെ പറ്റി പറയുന്നതിന് മുമ്പേ എനിക്ക് അതിൻ്റെ കിട്ടിയ സൈഡ്സിനെ പറ്റി ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡ്സ് ഭയങ്കര ഫ്ലേവേർഡ് ആയിരുന്നു, എസ്പെഷ്യലി ദ റൈസ്. ഓഫ്, ഭയങ്കര ഫ്ലേവേർഡായിട്ടുള്ള ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ള ജീരകശാല റൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു കിഡ്ഡിലെ നെയ്ച്ചോറാണ് നമുക്ക് കിട്ടിയ ഒരു സൈഡ് കേട്ടോ. പിന്നെ ബീഫ് റിബ്സ്, ബീഫ് റിബ്സ് ഭയങ്കര ടെൻഡറും ഭയങ്കര സോഫ്റ്റും ആയിട്ടുള്ളൊരു ഒരു കിഡ്ഡിലെ മീറ്റായിരുന്നു. അത് നമ്മൾ വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു മീറ്റായിരുന്നു നമ്മുടെ ബീഫ് റിബ്സിൻ്റെ, ബീഫ് റിബ്സ് കിട്ടിയത് കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മുടെ നാടൻ ചില്ലി ചിക്കനും പൊറോട്ടയും വെച്ചിട്ടുള്ള ഒരു കോംബോ ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഈ തട്ടുകടയൊക്കെ അല്ലേ, ഈ തട്ടുകടയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു 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 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചില്ലി ചിക്കനും ചില്ലി ബീഫും ഒക്കെ അല്ലേ. അതായത് കുറച്ച് സ്മോക്കിനെസ്സും ഒക്കെ ആയിട്ടുള്ളൊരു കിട്ടലിന് ആ ഒരു നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി തരുന്ന ഒരു ചില്ലി ചിക്കനൊക്കെ അല്ലേ, അതാണ് ആ ഐറ്റം. ഓ, ദാറ്റ് വാസ് അമേസിങ്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫുൾ മെമ്മറി, അതായത് നാട്ടിലെ ആ ഒരു തട്ടുകടയുടെ കംപ്ലീറ്റ് മെമ്മറി എനിക്ക് ശരിക്കും ആ ഒരു ഒരു പൊറോട്ടയെന്നും ആ ഒരു ചില്ലി ചിക്കനെയും നമുക്ക് കിട്ടി. എനിക്കൊന്ന് എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെട്ട മെയിൻ ഐറ്റം തന്നെ ഈ പറയുന്ന പൊറോട്ടയും ചില്ലി ചിക്കനും ഇറക്കാണ്ടില്ലേ. ആ ഒരു പൊറോട്ടയ്ക്കകത്ത് ആ ഒരു ചില്ലി ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് ലയിച്ചിരിക്കുന്നത്, ഓഫ്, ആ ഒരു പൊറോട്ടയുടെ ഒരു ഫുൾ കംപ്ലീറ്റ് കഷ്ണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. പോളി സാധനമാണ്. നിങ്ങൾ ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് അവരുടെ ഒരു പൊറോട്ടയും ആ ഒരു ചില്ലി ചിക്കൻ കോംബോ. പിന്നെ ലാസ്റ്റ് നമുക്ക് വന്ന ഐറ്റമാണ് അതായത് നോർമൽ ചിക്കൻ ചാർക്കോളിൽ അവരുടേതായ ഒരു ആദാമിൻ്റെ സ്പെഷ്യൽ മസാല വെച്ചിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ സൈഡ്സ് ഉണ്ടായിരുന്നു, അതായത് ഒരു റൈസും ഒരു ഒരു പൊറോട്ട ഉണ്ടായിരുന്നു. അതും നല്ലതായിരുന്നു, പക്ഷേ ഞങ്ങൾ ഈ ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അത്രയും ഇങ്ങോട്ട് നമുക്ക് കിട്ടിയില്ല. എനിക്ക് നമ്മുടെ ഭക്ഷണം എല്ലാം തീർന്ന് എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. അവരുടെ കൈ കഴുകുന്ന ഒരു ടച്ച് വരെ കണ്ടില്ലേ, ഒരു നാടൻ ഒരു കിഡിലെ വൈബ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ വെളിയിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ ഫുഡ്? എന്തായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട? ആദാമിന്റെ വാരിയൽ. ഓ, അത് അടിപൊളിയായിരുന്നു. അതുണ്ടായിരുന്നു ഫിനിഷ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സീൻസ് ആണ്
അല്ല മലബാർ കി എന്ന് ചില്ലി ചിക്കൻ കിഴി പൊറോട്ട. നിനക്ക് ഏതാ അറിയാം ഇഷ്ടപ്പെട്ട? ആദാമിന്റെ എല്ലാവർക്കും ആദാമിന്റെ വരല്ലോ. പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു. ഇവിടെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം. ഓക്കെ ബൈ.